അപ്പൊ നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു പെട്ടെന്നുള്ള ഒരു വീഡിയോ ആയിട്ടാ. പക്ഷെ നമ്മളിന്ന് ഇത് ഇങ്ങനെ പറയണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടല്ല ഞങ്ങൾ ഇവിടെ വന്നത്. ഇപ്പൊ 2 3 ദിവസമായിട്ട് ഈ ജനസംസാരം മൊത്തം മല്ലു ഫാമിലിയെ കുറിച്ചാണ്. അവര് വളർത്തി വലുതാക്കിയ നിങ്ങൾ തന്നെ അവരെ തരം താഴ്ത്തിക്കൊണ്ടിരിക്കണെന്നുള്ള രീതിയിലാണ് വന്നത്. എത്രയോ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, 845K സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ട് ഇപ്പൊ ഒറ്റയടിക്കാൻ 817 or 816 ഉണ്ടായി ഈ 2 ദിവസം കൊണ്ട്. പിന്നെ സുജിനെ വന്ന് ചീത്ത പറയുന്നു പോലെ ആൾക്കാര്, സുജിന് അത് 12 ലക്ഷം രൂപയുടെ വണ്ടി മേടിച്ചു എന്നൊക്കെ പറഞ്ഞ് തമ്മില് ഇട്ടേക്കുന്നു. സുജിൻ തന്നെ അതിൽ പറയുന്നുണ്ട് ഇത് തേർഡ് പാർട്ടിയാണ് സുജിൻ, അതായത് കൂടി വന്നതിനപ്പോ ആ വണ്ടിക്ക് 7 ലക്ഷം രൂപ ഉള്ളതെന്ന് പറയുന്നുണ്ട്. പിന്നെ തേർഡ് പാർട്ടി ആകുമ്പോ അത് എങ്ങനെ വന്നാലും 2 3 ലക്ഷം രൂപയൊക്കെ ആയിരിക്കും സുജിനത് കിട്ടിയിട്ടുണ്ടാവണം ഞങ്ങൾ വിശ്വസിക്കുന്നത്. പിന്നെ എന്നെ ഒരു 100 രൂപ പോലും കൊടുത്ത് സഹായിച്ചിട്ടില്ല. പിന്നെ ഞാനത് എന്തെങ്കിലും അതും ഞങ്ങൾക്കും തോന്നി സുജിന് ഒരിക്കലും പറയാൻ പാടില്ല ചില കാര്യമായിരുന്നു. സുജിൻ വളർന്നു വലുതായപ്പോഴത്തേക്കും നമ്മൾ കൊടുക്കുന്ന ഓരോ ക്ലിക്കാണ് സുജിന് ഈ 100 രൂപ എന്ന് പറയണം എന്നാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. മറ്റുള്ളവർക്ക് തോന്നിയിട്ടുള്ളത് കൊണ്ടാണ് അവരും സുജിന്റെ അടുത്ത് വന്ന് ഇങ്ങനെ പറയുന്നത്. ഇപ്പോഴും സുജിൻ ആ വീഡിയോ 2 ആമത് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കമന്റ് ഓഫ് ആക്കിയിട്ട്. പക്ഷെ ബാക്കിയുള്ള ഇന്നത്തെ വീഡിയോ മാതിരി മുമ്പത്തുള്ള വീഡിയോകളിലൊക്കെ സുജിനെയും സുജിന്റെ ഫാമിലിയിലും വരെ ചീത്ത പറയുന്നുണ്ട്. അമ്മയെ വരെ വന്ന് നമുക്ക് ഒരുപാട് സങ്കടം തോന്നി. കാര്യം നമുക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു ഈ ഫാമിലിന്. അവരുടെ ഒരു 7 മണിയാകുമ്പോ അവരുടെ വീഡിയോ വരുമ്പോ അത് കാണാൻ വേണ്ടി തന്നെ നമ്മള് നിന്നത്. ആള് ചിലപ്പോ കറി വെക്കാനുണ്ടെങ്കിൽ പോലും അത് കണ്ടക്ടാണ് ചെയ്യൂടെ. ചിലപ്പോ ഞാൻ അതോടെ അടുക്കളയില് വെച്ചിട്ട് അതിന്ന് കണ്ടിട്ടേ ഒരു പരിപാടി. സുജിൻ പറഞ്ഞതും തെറ്റാണ്, പക്ഷെ എന്നും പറഞ്ഞു ഒരു മനുഷ്യനല്ലേ സുജിൻ, എത്രയാന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ ഇങ്ങനെ. അതായത് അയാളുടെ കൂടെ ഒരു 5 മിനിറ്റ് പോലും ഇപ്പോഴും ഫോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സുജിന്റെ ഇതിൽ നോക്കി അറിയാൻ പറ്റും. ഓരോ സെക്കൻഡിലും സുജിന് ചീത്ത പറഞ്ഞുകൊണ്ടാണ് ആൾക്കാർ വരുന്നത്. നല്ലത് പറയണ കുറച്ചുണ്ട് എങ്കിലും ഒരുപാട് പേര് സുജിന് ചീത്ത. ചിലപ്പോ സുജിന്റെ വളർച്ച കണ്ടിട്ട് ഇഷ്ടപ്പെടാത്തവരായിരിക്കും എന്നാണ് ഞങ്ങൾക്ക് തോന്നിയിരിക്കുന്നത്. കാര്യം ഒരു ഏതൊരു മനുഷ്യനൊന്ന് വളർന്നു കഴിഞ്ഞാൽ അവൻ ഒറ്റയടിക്ക് വളർന്നു അസൂയ തോന്നുന്ന ഒരുപാട് മനുഷ്യരുണ്ടാവും. ചിലപ്പോ അങ്ങനെയുള്ളവരായിരിക്കും ആ ഒരു ചീത്ത പറയണമെന്ന് ഞങ്ങൾക്ക് തോന്നി. ഞങ്ങൾക്ക് പേഴ്സണലായിട്ട് സുജിന് അറിയാനും പാടില്ല, സുജിന് ആരാണെന്നോ അല്ലെങ്കിൽ സുജിന്റെ വീട് എവിടെയൊന്നും ഞങ്ങൾക്ക് കറക്റ്റായിട്ടൊന്നും. ഈ വീഡിയോസ് കാണുന്നത് മാത്രമേ ഞങ്ങൾ ഒരു ശരിക്കും നമ്മൾ ഒരാളെ കുറ്റം പറയണമെന്നുണ്ടെങ്കിൽ അയാളുടെ കൂടെ ഒരു 5 മിനിറ്റ് എങ്കിലും നമ്മൾ അയാളുടെ കൂടെ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരാളെ കുറ്റം പറയാൻ ഇങ്ങനെയാണ്. ഇതെല്ലാവരും സുജിന്റെ വീട്ടിലാണ് കണ്ടെക്കുന്നത്, വീഡിയോയിലൂടെ മാത്രം സുജിനെ കണ്ടെക്കുന്നത്. എന്നാ ജനങ്ങൾ പിന്നെ എങ്ങനെയാണ് സുജിൻ ഇത്രയും കുറ്റം പറയണത് എനിക്ക് മനസ്സിലായി. ശരിയാണ് സുജിൻ ഒന്ന് വളർന്ന് അവന്റെ ആഗ്രഹങ്ങൾക്ക് ഒത്ത് അവനൊരു വണ്ടി മേടിക്കണമെന്ന് തോന്നി മേടിച്ച്. പിന്നെ നിങ്ങളോട് പറഞ്ഞിട്ടാണ് എല്ലാ കാര്യവും സുജിന് ഓരോ വീഡിയോസും ചെയ്യുന്നു. നിങ്ങൾക്കും പറയാൻ അവകാശമുണ്ട് തോന്നും. പക്ഷെ മറ്റുള്ള വ്ളോഗേഴ്സ് വരെ ഒരുപാട് കാര്യങ്ങൾ മേടിച്ചു, വീടുള്ള വ്ളോഗേഴ്സ് വരെ പിന്നെ ആ വീട് മോഡിഫൈ ചെയ്യണം, വേറൊരു വീട് മേടിക്കണം. പക്ഷെ അതവർ കാണിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മൾ തന്നെയല്ല അവരുടെയും വീഡിയോ ക്ലിക്ക് ചെയ്യുന്നത്. അവരും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അവരാരും കുറ്റം പറയാനുള്ളത് ഒരാളെ കിട്ടി. ശരിക്കും പറഞ്ഞ സുജിൻ എന്നൊരു വ്യക്തിനെ കിട്ടിയപ്പോൾ ചിലപ്പോ അതിനകത്തൊരു അസൂയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഈ പറഞ്ഞ ആൾക്കാർ ചീത്ത പറഞ്ഞ കേട്ടിട്ട് സുജിന്റെ ഭാഗത്തു തെറ്റുണ്ട്, അത് എനിക്കും തോന്നി. സുജിൻ തന്നെ വന്നിട്ട് പറഞ്ഞ നെഗറ്റീവ് അടിക്കില്ല നെഗറ്റീവ് അടിക്കില്ല. അപ്പൊ സുജിനും മനസ്സിലായതിൽ നെഗറ്റീവ് അടിക്കുമെന്ന്. പക്ഷെ സുജിൻ ഒരിക്കലും ഇത്രയും കിട്ടാൻ വേണ്ടിയാണ് 12 ലക്ഷം രൂപയുടെ ഒരു വണ്ടി ഞാൻ മേടിച്ചു എന്ന് പറഞ്ഞ ഒരു തമ്പിലേക്ക് ഇതൊരു ചിലപ്പോ മില്യൺ പെട്ടെന്ന് ആകാൻ വേണ്ടിട്ടതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമുക്ക് പറയാൻ ഒരു മനുഷ്യനാണ് ഇപ്പൊ സുജിനുമായാലും വേറെ ആരാണെങ്കിൽ തന്നെ ഒരു മനുഷ്യൻ ഇത്രയും ചീത്ത പറഞ്ഞു സുജിന്റെ ഫാമിലിന്ന് പറഞ്ഞു. ഇപ്പൊ സുജിന് അനുഭവിക്കുന്ന ഒരു ടെൻഷൻ ഇപ്പൊ അപ്പൊ എത്രയും പറഞ്ഞറിയിക്കാൻ പോലും പറ്റൂല. ഇനി ഒരു വീഡിയോ ചെയ്യണോ, ജനങ്ങളെ അക്സെപ്റ്റ് ചെയ്യോ എന്താണ്? ശരിക്കും ആളും നേരെ ഒരു ഭക്ഷണം പോലും കഴിക്കാതെ എനിക്ക് പിരിക്കണം എനിക്ക് തോന്നണം കണ്ടിട്ട് ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ. ഇപ്പൊ എല്ലാരും പറഞ്ഞു സുജിന്റെ ഫേസ് മാറി, സുജിന്റെ അഹങ്കാരം വെച്ച്
ഇപ്പൊ അഹങ്കാരം വെച്ചു നമുക്ക് ഒരിക്കലും ഒരു 5 മിനിറ്റ് അയാളുടെ കൂടെ കഴിയാതെ പറയണം. സുജിന്റെ കൂട്ടുകാരാണ് പറഞ്ഞെങ്കിൽ ഓക്കെ, കാര്യം സുജിന്റെ കൂടെ ഫുൾ ടൈം ഉണ്ട്, കൂട്ടുകാരോ വീട്ടുകാരോ പറഞ്ഞാൽ നമുക്ക് ഓക്കെ പറയാം. കാര്യം അവര് കൂടുതൽ ടൈം ഉണ്ട് സുജിന്റെ കൂടെ. പിന്നെ പിന്നെ പറയാനുള്ളതും ഒരുപാട് ബ്ലോഗേഴ്സ് വന്നിട്ട് ഞങ്ങൾ അവിടെ അത് കൊടുക്കണം ഇത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ വീഡിയോസ് കാണിക്കുന്നുണ്ട്. അവരത് ശരിക്കും സിമ്പതി പറ്റാനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കണ്ടിട്ട്. സുജിൻ തന്നെ പറയുന്നുണ്ട് വലം കൈ കൊടുക്കുന്ന ഇടം കൈ അറിയണ്ട, ചിലപ്പോ സുജിൻ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും, മറ്റുള്ളവരെ അറിയിക്കാൻ സുജിന് ചിലപ്പോൾ താല്പര്യമില്ല. അപ്പൊ ഞാൻ വന്ന് ഇപ്പൊ ഇത് പറയുമ്പോ നിങ്ങൾ സുജിനെ കുറിച്ച് നല്ലത് പറയാൻ വന്നതാണല്ലോ, നമ്മളെ ചീത്ത പറയാൻ വേണ്ടി ഒരുപാട് പേര് ഞങ്ങളുടെ വീഡിയോസ് ഇതല്ല, ഞങ്ങളുടെ വീഡിയോസ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ട്രാവലിങ്, ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങളുടെ രണ്ടുപേരും ജീവിതമാണ് ഞങ്ങൾ ഓരോ വീഡിയോസ് ചെയ്യാം. അപ്പൊ നാളെയും ഞങ്ങളൊരു ഒരു യാത്ര പോകാൻ ഇരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഞങ്ങളൊരു വീഡിയോ ഇത് യാത്ര പോകുന്നതിന്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മളൊരു വീഡിയോ ചെയ്യണം. കാണുമ്പോൾ ഇത് ഇങ്ങനെ ചാനലിൽ നോക്കുമ്പോഴത്തേക്കും ഫുള്ള് ഒരു ആ മനുഷ്യനെ ചീത്ത പറയണമാണ് കാണുന്നത്. കുറച്ച് പേര് മാത്രം നല്ലതാണ്, ചിലപ്പോ ആ 8 ലക്ഷത്തിൽ ആൾക്കാരുണ്ടെങ്കിൽ ചിലപ്പോ 5 ലക്ഷം 4 ലക്ഷം 3 ലക്ഷം പേര് ഇപ്പോഴും സുജിനോട് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഒരാളാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞത്. ഞങ്ങൾക്ക് ഇപ്പോഴും പേഴ്സണലി ആർക്കും എന്തൊക്കെ പറഞ്ഞ സുജിന്റെ ചാനൽ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞങ്ങളത് കാണാറുണ്ട്. പക്ഷെ ഒരു മനുഷ്യനെ ചീത്ത പറഞ്ഞൊരു ഒരു പരിധി ഇല്ല. ഇപ്പൊ എത്രയോ സബ്സ്ക്രൈബേഴ്സ് സുജിന്റെ സുജിന്റെ ഹാർഡ് വർക്ക് തന്നെയാണ് അത്രയും പേര് വന്നത്. ഇപ്പൊ എല്ലാരും വീഡിയോ എടുക്കണം, സുജിന് എന്താ ഒരു കണ്ടന്റ് കൊണ്ടുവരില്ല. ഇപ്പൊ താല്പര്യമുള്ളവര് കണ്ടാലും മതിയായിരുന്നു ശരിക്കും പറഞ്ഞ എനിക്ക് തോന്നിയത്. എനിക്ക് പറഞ്ഞ ജനങ്ങള് ഇരിക്കണോന്ന് പറയുമ്പോ ഇരിക്കണം, നിക്കണോന്ന് പറയുമ്പോ നിക്കണം, അങ്ങനെ ആവണോ സുജിൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. സുജിന്റെ ചാനൽ തുടങ്ങിയപ്പോ പോലെ കൊറോണ ടൈമിലായിരുന്നു തുടങ്ങിയപ്പോ കുക്കിംഗ് ചാനല് കുക്കിംഗ് കാര്യങ്ങളുമായിട്ട് പോണ ചാനൽ എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. ആയിക്കോട്ടെ, പക്ഷെ അതിനുശേഷം ഇവരെ ഫാമിലിയിലെ മൊത്തം മലയാളീസും അല്ലാത്ത ആൾക്കാരും എല്ലാവരും ഏറ്റെടുത്തു. അങ്ങനെ ഏറ്റെടുത്തുകൊണ്ട് പുള്ളിക്കാരനെ പിന്നെ ഈ ചാനലിലോട്ട് ലൈഫ് സ്റ്റൈലും എല്ലാം കൂട്ടിടാൻ തുടങ്ങി. ചിലപ്പോ എനിക്കിപ്പോഴും സുജിന് ചീത്ത കേട്ടിട്ട് സുജിന്റെ വളർച്ചയിൽ ഇഷ്ടപ്പെടാത്ത ഒരാള് ഇല്ല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേര് ചീത്ത പറഞ്ഞത്. പിന്നെ പറഞ്ഞത് ഈ 100 രൂപയുടെ അത് തെറ്റാണ്, ഇപ്പോഴും ഞങ്ങളും സമ്മതിക്കുന്നു. സുജിനാ പറഞ്ഞത് തെറ്റാണ്, വായിൽ നിന്ന് പോയതാണോ? അവര് കാര്യം നമ്മള് കൊടുക്കുന്ന ഒരു ക്ലിക്കാണ് സുജിന്റെ വരുമാനം. ഇപ്പൊ നമ്മുടെ ചാനൽ കയറി നോക്കി തന്നെ അല്ല, ഞങ്ങൾക്ക് ആകെ നിസ്സാരം വ്യൂസ് കിട്ടും. സുജിനെ ഞങ്ങൾക്ക് അറിയാനും പാടില്ല, ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. പക്ഷെ ഒരു മനുഷ്യന പറയുന്നതിന് പറ്റുന്നു, മാക്സിമം എല്ലാവർക്കും നിർത്തുക പറയണത്, അവരുടെ ഫാമിലിയിലെ പറയണത്. അപ്പൊ ഇത്രയൊക്കെ പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ വന്നത് ഇന്നത്തെ ഒരു വീഡിയോയിൽ. അപ്പൊ താല്പര്യമുള്ളവര് കേൾക്കുക, അല്ലാത്തവരിപ്പോ വേണമെങ്കിൽ ഞങ്ങളെ പൊങ്കാലിടുന്ന അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ, ഒരു മനുഷ്യനാണ് സുജി, എല്ലാരും ഉള്ളുകൊണ്ട് തന്നെ ചിന്തിക്കാം ഒരു മനുഷ്യൻ ഇങ്ങനെ തരം താഴ്ത്തരുത്. ഇപ്പൊ ഫാമിലി മൊത്തം തളർന്നിരിക്കുന്ന അവസ്ഥയായിരിക്കും ശരിക്കും പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് ഞങ്ങള് വീണ്ടും എടുത്തോളും, ഞങ്ങക്ക് സുജി പറഞ്ഞിട്ടൊന്നും അല്ല, ഞങ്ങൾക്ക് അറിയാൻ പാടില്ല അയാളോട്ട്. ഞങ്ങളുടെ ഭാഗത്തുള്ളതാണ് സുജിന് എവിടെയോ കിടക്കുന്നത്. ഞങ്ങൾ ഇതുവരെ ഞങ്ങളായിട്ടുള്ള ഒരു കമന്റിന് പോലും സുജിന് ഇതുവരെ റിപ്ലൈ തന്നിട്ടില്ല. ഞങ്ങൾക്ക് ദേഷ്യം തോന്നുന്ന സുജിനോട്, പക്ഷെ നമുക്കും മനസ്സിലാവും അവർക്ക് ഒരു ദിവസം വരുന്നത് എത്രയോ കെയർ കമന്റ്സ് ആണ്. അത് ഇനി റിപ്ലൈ കൊടുക്കാനിരുന്നാൽ അത് മാത്രമേ അവർക്ക് നേരം ഉണ്ടാവുള്ളൂ. അപ്പൊ അവരുടെ തിരക്കും കാര്യങ്ങളും നമുക്കും മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് പിന്നെ പറയണം, അതെ മാക്സിമം എല്ലാവരും നിർത്തുക ചീത്ത പറയണത്. തെറ്റ് ചെയ്തു പോയെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക അവരോട്. അപ്പൊ ഇത്രയൊക്കെ പറയാൻ വേണ്ടി ഞങ്ങൾ വന്നത്.